എല്ലാവർക്കും വെക്സ് എന്റർടൈൻമെന്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ നോക്കാമോ മാർവൽ ഇന്നലെ നമുക്കൊരു ട്രെയിലർ തന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ആക്ച്വലി എത്തേണൽസിന്റെ ട്രെയിലറിന്റെ ഒരു ടീസ് കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് മോസ്റ്റ്ലി സത്യം പറഞ്ഞാൽ അവിടുത്തെ ഇതുവരെ ഇറങ്ങിയിട്ടുള്ള എല്ലാ ഫിലിംസിന്റെയും ഒരു ടൈം ലൈൻ എന്നുള്ള രീതിയിലാണ് നമുക്ക് ആക്ച്വലി കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിന്റെ എൻഡി വന്നപ്പോൾ നമുക്ക് എത്തേണൽസിന്റെ ഒരു ടീസും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ വർഷം ഏറ്റവും കൂടുതൽ അവൈറ്റ് ചെയ്തിരിക്കുന്ന ഒരു മാർവൽ ഫിലിം അതാന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും. സോ ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന ആ ഒരു ട്രെയിലറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒരു കാര്യത്തിന്റെ ഒരു ഫുൾ ഫ്ലെഡ്ജ് ബ്രേക്ക് ഡൗൺ ആണ്. നമ്മൾ എന്നിട്ട് ചെയ്യാൻ പോകുന്നത് സോ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു പോകണിപ്പിക്കാൻ നമുക്ക് ട്രെയിലർ ബ്രേക്ക് ഡൗണിലേക്ക് പോകാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. സോ ആദ്യം തന്നെ നമുക്ക് ഈ പടത്തിന്റെ ഡയറക്ടറിനെ കുറിച്ച് സംസാരിക്കും. ഈ പടം ഡയറക്ട് ചെയ്തിരിക്കുന്നത് ക്ലോയി സാഹോ ആണ്. പുള്ളിക്കാരി റീസെന്റ് ഓസ്കർ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു നോമാഡ് ലാൻഡിനകത്ത് ഡയറക്ടർ ആയിട്ട് തന്നെ. സോ അതുകൊണ്ട് തന്നെ ആൻഡ് ആദ്യമായിട്ട് ഓസ്കർ വിൻ ചെയ്യുന്ന ഒരു ഫീമെയിൽ ഡയറക്ടർ കൂടിയാണ് ക്ലോയി. സോ ഹോപ്പ്ഫുള്ളി എത്തേണൽസ് എന്ന് പറഞ്ഞ പടം 1 കിലോ തന്നെ ആകാനാണ് സാധ്യത. വളരെ കൂടുതൽ ഇൻ ടേംസ് ഓഫ് ഡയറക്ഷൻ 1 കിലോ തന്നെ ആകാൻ സാധ്യത കൂടുതലാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. സോ ഇനി നമുക്ക് ആക്ച്വലി ഇതിനകത്ത് കാണാൻ കഴിഞ്ഞിട്ടുള്ളൊരു കാര്യം എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. സോ അതുകൊണ്ട് തന്നെ ഏത് രീതിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും എത്തേണൽസിന്റെ ഒരു ഒറിജിൻ സ്റ്റോറി തന്നെയായിരിക്കും ഈ ഒരു പടത്തിനകത്ത് അവർ കൂടുതലും ഫോക്കസ് ചെയ്യാൻ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്ന കാര്യം. ആൻഡ് ഇനി അവരുടെ ഒറിജിൻസ് എന്താന്ന് ചോദിച്ചാൽ പേര് പോലെ തന്നെ അവർ ആക്ച്വലി എത്തേണൽസ് ആണ്. അതായത് പാസ്റ്റ് ആണെങ്കിലും പ്രസന്റ് ആണെങ്കിലും പടം ആക്ച്വലി പാസ്റ്റും കാണിക്കുമായിരിക്കും പ്രസന്റും കാണിക്കുമായിരിക്കും. കാരണം അവരൊരിക്കലും മരിക്കില്ല. ദാറ്റ്സ് വൈ ദേ ആർ കോൾഡ് എത്തേണൽസ് എന്നുള്ളൊരു കാര്യം. സോ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. സോ ഇനി ഒറിജിൻ സ്റ്റോറിയിൽ എന്തൊക്കെ നമുക്ക് ആക്ച്വലി പ്രതീക്ഷിക്കാന്ന് വെച്ചാൽ അഫ്കോഴ്സ് എനിക്ക് തോന്നുന്ന സെലസ്റ്റിയൽസിനെ നമുക്ക് കാണാൻ കഴിയും. കാരണം സെലസ്റ്റിയൽസ് ആണ് ഡീവിയൻസിനെ ഉണ്ടാക്കിയത്. ആൻഡ് ആ ഡീവിയൻസിനകത്തുള്ള ഒരു ഡീവിയൻ തന്നെയായിരുന്നു താനോസ്. ആൻഡ് ആ ഡീവിയൻസിനെ ഒന്നും അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വന്നപ്പോഴത്തേക്കും അവർ ക്രിയേറ്റ് ചെയ്തതാണ് എത്തേണൽസ്. കാരണം എന്ന് പറഞ്ഞാൽ ആ ഡീവിയൻസ് ചെയ്യുന്ന വലിയ വലിയ അറ്റാക്സ് തടുത്തു വെക്കാൻ എത്തേണൽസിന് മാത്രമേ പറ്റുള്ളൂ. സോ അത് തന്നെയായിരിക്കും മോസ്റ്റ്ലി ഈ ഒരു പടത്തിന്റെ മേജർ പ്ലോട്ടിനകത്ത് കാണാൻ കഴിയുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒറിജിൻ സ്റ്റോറി ആകാൻ സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. സോ അതുകൊണ്ടാണ് നമുക്ക് ആക്ച്വലി സെലസ്റ്റിയൽസിന്റെ ഒരു ലുക്ക് കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം. സോ ഇനി നമുക്ക് ആക്ച്വലി എത്തേണൽസ് പടത്തിനകത്ത് കാണാൻ കഴിയുന്ന മേജർ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്ന് ഒരു കാര്യം നമുക്ക് നോക്കാം. അതിനകത്ത് ആദ്യം തന്നെ എടുത്തു പറയേണ്ട ക്യാരക്ടർ തന്നെയാണ് ഇക്കാരസിന്റെ ക്യാരക്ടർ. കാരണം ഇക്കാരസ് ആയിരിക്കും ഇവിടുത്തെ ഒരു ടീം ലീഡർ ആയിട്ട് നമുക്ക് ത്രൂ ഔട്ട് കാണാൻ കഴിയുന്നത്. ആൻഡ് ഇക്കാരസ് സത്യമാനം സൂപ്പർമാനെ പോലത്തെ ഒരു ക്യാരക്ടറാണ്. കാരണം പുള്ളിക്കാരൻ സൂപ്പർ ഹ്യൂമൻ സ്ട്രെങ്ത് ഉണ്ട്, പുള്ളിക്കാരൻ ബുള്ളറ്റ് പ്രൂഫ് ആണ്. സോ മോർ ലൈക്ക് ഒരു ലീഡർ എന്നുള്ള രീതിയിൽ തന്നെയായിരിക്കും നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയുന്ന ഒരു കാര്യം. ആൻഡ് പുള്ളിക്കാരൻ പ്ലേ ചെയ്യുന്ന റിച്ചാർഡ് മാഡൻ എന്ന് പറയുന്ന ആക്ടർ കൂടിയാണ്. അത് കഴിഞ്ഞ് നമുക്ക് ആക്ച്വലി ഗിമ പ്ലേ ചെയ്യുന്ന സെർസി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇതിനകത്ത് കിട്ടുന്നുണ്ട്. പുള്ളിക്കാരിക്ക് ആക്ച്വലി മാറ്റർ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ഒരു പവറാണ് ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയും. പിന്നെ അഫ്കോഴ്സ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ജോൺ സ്നോ പ്ലേ ചെയ്യുന്ന ബ്ലാക്ക് നൈറ്റിന്റെ ക്യാരക്ടർ. കിറ്റ് ഹാരിങ്ടൺ ആ ഒരു റോൾ എങ്ങനെ പ്ലേ ചെയ്യുന്നതാണ് എനിക്ക് ഇതിനകത്ത് കാണേണ്ട ഒരു കാര്യം. പിന്നെ അഫ്കോഴ്സ് എത്തേണൽ ടീമിനകത്ത് തന്നെ എന്റെ ഏറ്റവും ഫേവറേറ്റ് ക്യാരക്ടർ ആയിട്ടുള്ള ആഞ്ചലീന ജൂലി പ്ലേ ചെയ്യുന്ന തീനയുടെ ക്യാരക്ടർ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആൻഡ് തീന ആരാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇത്രേ പറയാൻ പറ്റുള്ളൂ, പുള്ളിക്കാരി ഒരു ഒളിമ്പ്യനാണ്. ആൻഡ് ഓൾസോ ജ്യൂസ് തന്നെയാണ് പുള്ളിക്കാരിയെ ജ്യൂസിന്റെ ഡോട്ടർ ആയിട്ടുള്ള അതീനയ്ക്ക് വേണ്ടിയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹാൻഡ് പിക്ക് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടർ കൂടിയാണ്. ആൻഡ് അതീനയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗോഡസ് ഓഫ് വാർ ആണ് അതീന. അതുകൊണ്ട് തന്നെ തീനയ്ക്ക് കുറേയധികം വാർ എക്സ്പീരിയൻസ് നമുക്ക് കാണാൻ കഴിയും. ആൻഡ് പുള്ളിക്കാരിക്ക് കുറേയധികം രീതിയിൽ കോസ്മിക് എനർജി യൂസ് ചെയ്തിട്ട് ഓരോ വെപ്പൺസ് യൂസ് ചെയ്യാനുള്ള പവേഴ്സും കൂടിയുണ്ട്. അതിൻ്റെ ഒരു ചെറിയൊരു ടീസും കൂടി ഒരു ട്രെയിലറിനകത്ത് നമുക്ക് ആക്ച്വലി കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ഓവറോൾ ഇറ്റ്സ് ലുക്സ് അമേസിംഗ് എന്ന് എനിക്ക് പറയാൻ പറ്റും. ആഞ്ചലീന ജൂലി സ്റ്റിൽ ഇത്രയും വയസ്സുണ്ടെങ്കിലും ഷീ ലുക്സ് അമേസിംഗ് തന്നെ എനിക്ക് ത്രൂ ഔട്ട് എനിക്ക് പറയാൻ കഴിയും. പിന്നെ നമുക്ക് അഫ്കോഴ്സ് കുമാലി നിഞ്ചൻ പ്ലേ ചെയ്യുന്ന കിങ്കോ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ കൂടി ഒരു ട്രെയിലർ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് എത്തേണൽ സ്റ്റീവിനകത്തുള്ള ഒരു ജോണി കേജ് ആകാനാണ് കിങ്കോ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. കാരണം പുള്ളിക്കാരൻ്റെ ബാക്ക് സ്റ്റോറി ഒക്കെ പുള്ളിക്കാരൻ ബോളിവുഡിനകത്ത് ഒരു സൂപ്പർ സ്റ്റാർ തന്നെയാണ്. സോ അത് തന്നെയാണ് നമ്മൾ ആക്ച്വലി ജോണി കേജിനകത്തും കണ്ടിട്ടുള്ളത്. സോ മോസ്റ്റ് ലൈക്ക് ഇവിടുത്തെ ടീം ആക്ച്വലി സ്പ്ലിറ്റപ്പ് ചെയ്തേക്കാണ്. പലരും പലയിടത്ത് പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇയർത്തിൽ തന്നെ. സോ അതൊക്കെ ഒരു ഫോളോ അപ്പും കൂടി ആയിരിക്കും ഈ ഒരു പടം ആക്ച്വലി ഫോക്കസ് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നിയൊരു കാര്യം. പിന്നെ അഫ്കോഴ്സ് നമുക്ക് സലീന ഹൈക്ക് പ്ലേ ചെയ്യുന്ന എജാക്ക് എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ കൂടി ഇതിനകത്ത് കിട്ടുന്നുണ്ട്. പുള്ളിക്കാർക്ക് ആക്ച്വലി ലൈഫ് ഫോഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. മോർ ലൈക്ക് ഒരു മെഡിക്ക് അല്ലെങ്കിൽ ഒരു ഹീലർ എന്ന് തന്നെ ഒരു ടീമിന്റെ ത്രൂ ഔട്ട് ഇതിനകത്ത് എനിക്ക് പറയാനും കഴിയും. സോ ഇവര് മാത്രമല്ല മിക്കാരി സ്പ്രൈറ്റ് പാസ്റ്റോസ് എന്ന് പറഞ്ഞ കുറെ ക്യാരക്ടേഴ്സിനെ കൂടി നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. അത് കൂടാതെ തന്നെ എനിക്ക് തോന്നുന്നത് ഇത് ആക്ച്വലി ഒരു എത്തേണൽസിന്റെ ഒരു ടോട്ടൽ ഒരു ടീം അപ്പ് ഫിലിം ആകാനും കൂടി സാധ്യതയുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ എർത്തിൽ വന്നിട്ട് അവരെല്ലാവരും സ്പ്ലിറ്റപ്പ് ചെയ്ത് പലരും പല അടുത്ത് തന്നെയാണ്. പക്ഷെ എന്നാലും അവർക്ക് ആക്ച്വലി ഇന്റേണലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ മോർ ലൈക്ക് ഇവരെല്ലാവരും കൂടി റീയുണൈറ്റ് ചെയ്തിട്ട് ഒരു ടീം തന്നെ ബിൽഡ് ചെയ്തിട്ട് എത്തേണൽസ് എന്നുള്ള രീതിയിൽ വരുന്നതും കൂടി ആയിരിക്കാം ഈ ഒരു ഫിലിമിന്റെ ഫുൾ സ്റ്റോറിയിൽ അവർ ഫോക്കസ് ചെയ്യുന്നതെന്നാണ് എനിക്ക് ഇതുവരെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. സോ ഇനി ഈ ഒരു പടത്തിനകത്തുള്ള വില്ലൻ ആരായിരിക്കും എന്ന് ചോദിച്ചാൽ അഫ്കോഴ്സ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബാറി പ്ലേ ചെയ്യുന്ന ഡ്രൂയിക് എന്ന് പറയുന്ന ക്യാരക്ടർ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. കാരണം എന്ന് പറഞ്ഞാൽ ഡ്രൂയിക്കിന്റെ പവേഴ്സ് ആക്ച്വലി വാൻഡാ വിഷനിലെ വാൻഡയുടെ പോലത്തെ പവേഴ്സ് ആണ് നമുക്ക് ആക്ച്വലി ഡ്രൂയിക്കിന് കാണാൻ
കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം. കാരണം വാൻഡിക്ക് ആക്ച്വലി ആൾക്കാരുടെ മൈൻഡ് കൺട്രോൾ ചെയ്യാനും പോക്കറ്റ് റിയാലിറ്റി ഉണ്ടാക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായി. സോ അതേപോലത്തെ ഒരു പവേഴ്സ് തന്നെയായിരിക്കും ആക്ച്വലി ഡ്രോയിക്കിനും ഉള്ളത്. സോ മോർ ലൈക്ക് എനിക്ക് തോന്നുന്നത് ഇവരെയൊക്കെ ആക്ച്വലി മൈൻഡ് വെച്ചിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഫൈനലി അവർ ഒരു ടീം അപ്പ് ചെയ്തിട്ട് ഡ്രോയിക്കിനെതിരെ ഫൈറ്റ് ചെയ്യുന്നതായിരിക്കാം മേ ബി ചിലപ്പോൾ ഈ ഫിലിമിന്റെ കഥ എന്ന് എനിക്ക് തോന്നുന്നു. വേറെ എന്തെങ്കിലും സ്പെക്കുലേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇത്രയേ ഉള്ളൂ, നമുക്ക് ആക്ച്വലി ഒരു പ്രോപ്പർ ടീസ് പോലും നമുക്ക് ഈ ഒരു പടത്തിന്റെ കിട്ടിയിട്ടില്ലായിരുന്നു. ഈ ഒരു സ്പെസിഫിക്, അതായത് എന്താ പറയുക, ഇത്രയും ഫിലിംസിന്റെ ഇടയിൽ വെച്ചിട്ടുള്ള കുറച്ച് സീൻ വെച്ചിട്ട് എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ നിങ്ങളായിട്ട് പറഞ്ഞൊരു കാര്യം. കാരണം നമുക്കൊരു ഫുൾ ഫ്ലഷ് ട്രെയിലർ അതേപോലത്തെ കാര്യങ്ങൾ കിട്ടിയാലേ നമുക്ക് കുറേ കൂടി ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഇൻഡെപ്റ്റ് അനാലിസിസ് നമുക്ക് ചെയ്യാനും കഴിയുള്ളൂ. സോ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇപ്പോൾ റീസെന്റ് ഇറങ്ങിയ മാർവൽ മൂവീസ് എന്ന് പറഞ്ഞിട്ടുള്ള ട്രെയിലർ കണ്ടപ്പോഴും എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം. സോ ഇത് മാത്രമല്ല, ഇനി വരാൻ പോണ ഫേസ് ഫോറിനകത്തുള്ള മാർവൽ ഫിലിംസിൻ്റെയും ഒരു ടോട്ടൽ ഒരു റീ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ഒരു റിലീസ് ഡേറ്റും കാര്യങ്ങളും കൂടി നമുക്ക് ആക്ച്വലി അവർ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് സ്റ്റാർട്ടിംഗ് ഫ്രം ബ്ലാക്ക് വിഡോ വരുന്നുണ്ട്, ഷാങ്ചി വരുന്നുണ്ട്, എത്തേണൽസ് ഒബ്വിയസ്ലി വരുന്നുണ്ട്, അതുകൂടാതെ തന്നെ സ്പൈഡർമാൻ വരുന്നുണ്ട്. ഇതെല്ലാം ഈ വർഷം വരുന്നതാണ്. ഇനി അടുത്ത വർഷം വരുന്നത് അഫ്കോഴ്സ് ഡോക്ടർ സ്ട്രേഞ്ച് മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ തോർ ലവ് ആൻഡ് തണ്ടർ വരുന്നുണ്ട്, വാക്കാൻഡ ഫോർ അവർ വരുന്നുണ്ട്, അതുകൂടാതെ തന്നെ നമുക്ക് ദ മാർവൽസ് പടം നമുക്ക് കിട്ടുന്നുണ്ട്, പിന്നെ ആന്റ്മാന്റെ വേറൊരു സീക്വൽ നമുക്ക് കിട്ടുന്നുണ്ട്, ആൻഡ് ഫൈനലി നമുക്ക് ഗാർഡിയൻസ് ഓഫ് ഗാലക്സിയുടെ തേർഡ് പാർട്ടി കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആക്ച്വലി ഈ ഒരു ട്രെയിലർ കണ്ടപ്പോൾ എനിക്കും മനസ്സിലായിട്ടുള്ള ഒരു കാര്യം. നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാനാണ്. ഞാൻ എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ എന്തെങ്കിലും മിസ് ആയിട്ട് പ്രൊണൗൺസ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാനാണ്. കാരണം ഇത്രയേ ഉള്ളൂ, ഇത് വളരെ ചെറിയൊരു ട്രെയിലർ ആയിരുന്നു. ഇതിനകത്ത് കിട്ടിയേക്കുന്ന ഇത്രയും ഇൻഫർമേഷൻ വെച്ചിട്ട് എനിക്ക് ഇത് മാത്രമേ എനിക്ക് പറയാൻ കിട്ടുള്ളൂ. കാരണം ഇതിനൊക്കെ ഒരു ഫുൾ ഫ്ലഷ് ട്രെയിലർ ഇറങ്ങിയാലേ നമുക്കൊരു ഫുൾ ഫ്ലഷ് എക്സ്പ്ലനേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം. അതാണ് പറയാനുള്ള കാര്യങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. അടുത്തൊരു വീഡിയോ കാണുന്നതും വരെ പഞ്ച്.